സ്റ്റുഡൻസ്, അപ്പം നാറ്റയുടെ ബ്രോഷർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗിനാറ്റ് ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ്പെഷ്യലി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ റിസർച്ച് ടീം ഓൾവേസ് വിജിലൻ്റ് ആണ് റിഗാർഡിങ് സിലബസ് പാറ്റേൺ ചേഞ്ച് ആൻഡ് ഓൾ തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ പാറ്റേണിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയൽ വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ ബ്രോഷറിലേക്ക് ഉള്ളതെന്നുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് അപ്ലിക്കേഷൻ ഫോം 5 March അവൈലബിൾ ആവും. ലാസ്റ്റ് ഡേറ്റ് 28 March. അപ്പം അതിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അഡ്മിറ്റ് കാർഡ് 6 April വരും. ഫസ്റ്റ് അറ്റംപ്റ്റ് 10 April. 14 കൂടി റിസൾട്ട് വരും. ഇതാണ് എൻ്റെ ജനറലായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. ഇതിനെ പറ്റി പറയുമ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ്സിനും ഇതുപോലെയുള്ള ഡേറ്റ്സ് ഉണ്ട്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ എല്ലാവരും ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ +2 അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. പ്രത്യേകിച്ച് പേഴ്സൻറ്റേജ് കാര്യങ്ങളൊന്നും ഇത്തവണ പറയുന്നില്ല, കൊറോണയുടെ ഒരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ട്. മുമ്പ് അത് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ 1 mark ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 mark ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 mark ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 125 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 minutes ഉണ്ട്. നമ്മളെല്ലാവരും ഡ്രോയിങ് വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇത്തവണത്തെ എക്സാമിൽ. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഡ്രോയിങ് ഇല്ലാത്തൊരു പേപ്പർ തന്നെയാണ് ഇത്തവണ ഉള്ളത്. ബട്ട് സിലബസ് കുറച്ചുകൂടി മോഡിഫൈഡ് ആണ്. എക്സാമ്പിൾ, കഴിഞ്ഞ തവണ പ്രിഫറൻഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ 10 mark 15 mark 20 mark ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ മാർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 10-20 mark പോകുന്നൊരു സിറ്റുവേഷൻ ഇത്തവണ അങ്ങനെയില്ല. മാക്സിമം 1 mark 2 mark 3 mark അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 75 questions 1 mark ആണെങ്കിൽ 25 questions 2 mark പ്ലസ് 25 questions 3 mark അങ്ങനെ വരുമ്പോഴാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 വരിക. ഓക്കെ, അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ, അങ്ങനെ അത് ഐ മീൻ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ റിവീൽ ചെയ്തിട്ടില്ല. എക്സാമിൽ പാർട്ട് എ പാർട്ട് ബി അങ്ങനത്തെ ഒരു സെപ്പറേഷൻ ഉള്ളതായിട്ടും ഒന്നും അവർ പറയുന്നില്ല. പിന്നെ +2 മാത്സ് ഫിസിക്സ് കെമിസ്ട്രി, കെമിസ്ട്രി ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫിസിക്സും മാത്സും +2 തന്നെയാണോ അതോ ബേസിക്സ് ഓഫ് മാത്സ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമുക്ക് ജനറൽ നോളജ് അതുവരെ നമ്മളുള്ള കാര്യങ്ങൾ കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യണം. +2 ഫിസിക്സ് മാത്സ് കൂടാതെ ജനറലായിട്ടുള്ളൊരു ഫിസിക്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി നോക്കണം. നമ്മുടെ ടീം കംപ്ലീറ്റ്സ് പാറ്റേൺസിന് അനുസരിച്ചിട്ടുള്ളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിന് പ്രിപ്പയർ ആയി കഴിഞ്ഞു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നെക്സ്റ്റ് വീക്കെൻഡ് ആ മോഡലിലുള്ള ക്ലാസ്സസ്സാണ് ഇനി മുതൽ കൊടുത്തു തുടങ്ങുന്നത്. റിപ്പീറ്റേഴ്സ് ബാച്ചിന് ക്രാഷ് ബാച്ച് സ്റ്റുഡൻസിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് 10 ദിവസം കൊണ്ട് ഈ ടോപ്പിക്സ് അതിനെ കവർ ചെയ്യാന്നുള്ള രീതിയിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയുന്ന ഇത്രയുള്ളൂ. ക്വസ്റ്റ്യൻസിന് നമ്പർ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ടോപ്പിക് നോളജ് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ കാണാം ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഡയഗ്രമാറ്റിക് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ റീസണിങ്, വെറബിൾ റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻറ്റ്, ലോജിക്കൽ റീസണിങ് ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ്, ഈ ഒരു ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ക്ലാസ്സസ് നടന്നിരുന്നു. ആ ഒരു പാറ്റേണിൽ ഊന്നിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാനായിട്ട് ചാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോഡലിലുള്ള ക്ലാസ്സസ് കൂടുതൽ കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനറലായിട്ടുള്ള നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവല് ഹൈ ആവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു കഴിവാണ്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഒരു സമയത്ത് എന്ത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പഠിപ്പിച്ച് തന്നെ വേണമെന്നില്ല, പഠിപ്പിക്കാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും നമ്മൾ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അതാണ് നാറ്റയുടെ എക്സാം നടത്തുന്നതുകൊണ്ട് അവരും ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറേ ബൈഹാർട്ട് പഠിച്ച് പോയിട്ട് അത് അതുപോലെ തന്നെ എഴുതി വയ്ക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ഇമ്പ്രൂവ് ആവണം. നമ്മൾ ഇങ്ങനെയായിട്ട് കോച്ചിങ് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾ തുടക്കം മുതലേ തന്നെ കുട്ടികളുടെ ഓരോരുടെ സ്കിൽസ് നോക്കിയിട്ട് അവരുടെ ആ ഒരു ജനറലായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല
പരീക്ഷയിൽ ഔട്ട് ഓഫ് ദ സിലബസ് ക്വസ്റ്റ്യൻസ് പോലും നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡാണ് ഡെവലപ്പ് ആവേണ്ടത്. അല്ലാതെ ഇന്ന ക്വസ്റ്റ്യൻ വരും, ഇന്ന ഫോർമുല അപ്ലൈ ചെയ്ത് ഇന്ന ആൻസർ ചെയ്ത ആ ഒരു രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ എപ്പോഴും കാണേണ്ടത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് ഇമ്പ്രൂവ് ആവേണ്ടത് ഈ എക്സാം നല്ല രീതിയിൽ എഴുതണമെങ്കിൽ. അപ്പോൾ സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ വീണ്ടും കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ചും കൂടി ഒക്കെ നമ്മളൊന്ന് ഇതാവണം. അതായത് നമ്മുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മുടെ മെറ്റീരിയലിൽ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ ടൈം പേപ്പർ വായിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല, പ്ലസ് ടുവിന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തരും, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതല്ലാത്ത രീതിയിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ന്യൂസ് പേപ്പേഴ്സും ലാസ്റ്റ് ഒരു കൊല്ലത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള കറണ്ട് അഫയേഴ്സൊക്കെ അപ്പ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെറ്റീരിയലിൽ ഇപ്പോൾ ഓരോ സെക്ഷൻ വൈസ് കൊടുക്കും. ഫിലിം ഫീൽഡ്, സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ സയൻസ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ നടന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മെറ്റീരിയലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. എങ്കിൽ പോലും അതിനപ്പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി മാക്സിമം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എക്സാമിന്. അതുപോലെ തന്നെ എന്താ പറയുക, ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ക്ലാസ്സസ്, ഗ്രാഫിക്സ്, കോഗ്നിഷൻ, അതുപോലെ എസ്തെറ്റിക് സെൻസിറ്റിവിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആയിരുന്നാലാണ് 3 hours കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. 125 questions എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1.5 minute മാക്സിമം കിട്ടുക. ഒരു കുറച്ചും കൂടി നേരം വർക്കൗട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം പോകും. നാറ്റയ്ക്ക് ജെഇ മോഡൽ ഒറ്റയ്ക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന പല ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. ഇത്തവണ ജെഇക്ക് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകളും ടഫായിരുന്നു. അപ്പോൾ അതിനേക്കാളും ടഫ് പ്രതീക്ഷിക്കാം നാറ്റയ്ക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കുറച്ചും കൂടി ടൈം മാനേജ്മെൻറ്റിലും കാര്യങ്ങളും വളരെ കോൺഷ്യസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്തവണ +2 അപ്പിയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ പറയുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാച്ചസ് എന്ന് പറയുമ്പോൾ 2 stages നടത്തുക. ആദ്യം April 10 നടക്കാൻ പോകുന്ന നാറ്റയെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് നടത്തും. പിന്നീട് മെയിൽ നടക്കാൻ പോകുന്ന നാറ്റേനും ജെയിനും ഓറിയൻറ്റ് ചെയ്തുകൊണ്ടും ക്ലാസ്സസ് നടത്തും. അപ്പം ഏത് സമയത്തും നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ആവശ്യമുള്ളത് അത് മാത്രമാണ് ഓരോ സ്റ്റേജിൽ ക്ലാസ്സസിൽ കൊടുക്കുക. അങ്ങനെ 2 stages ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൂടാതെ മൈക്രോസം ക്ലാസ്സസ് ഉണ്ടാവും ഓൺലൈനായിട്ട്, അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഓവറോളായിട്ട് പുതിയ സിലബസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട, റിലാക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. മാക്സിമം റിലാക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും വരും. സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.